ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. ഞാൻ ഇന്ന് വന്നേക്കുന്നത് നമ്മുടെ ആദ്യത്തെ നോമ്പിൻ്റെ നോമ്പുതുറയുടെ വിശേഷങ്ങളായിട്ടാണ്. അപ്പോൾ ആദ്യത്തെ നോമ്പിന് തന്നെ ഇക്ക ഇല്ല കേട്ടോ, ഇക്ക ഡ്യൂട്ടിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അധികം എന്താ പറയുക, ഐറ്റംസ് ഒന്നും ഉണ്ടാക്കുന്നില്ല. അല്ലെങ്കിലും ഞങ്ങൾ നോമ്പിന് ഫുഡ് ഐറ്റംസിന് വേണ്ടിയിട്ട് അധികം സമയം കളയാറില്ല കേട്ടോ. നമ്മൾ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം കഴിക്കാനുണ്ടാക്കും, പിന്നെ സ്നാക്സൊക്കെ പുറത്തുനിന്ന് വാങ്ങും. എനിക്ക് ടൈം കിട്ടുകയാണെങ്കിൽ മാത്രമാണ് ഞാൻ സ്നാക്സൊക്കെ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് സാധാരണ ഉച്ച കഴിഞ്ഞിട്ടാണ് ഞാൻ ഫുഡ് ഉണ്ടാക്കാനായിട്ട് ഇറങ്ങുക. പക്ഷേ ഇന്ന് ആദ്യത്തെ നോമ്പിന് തന്നെ നമുക്ക് നല്ലൊരു പണി കിട്ടി. നമ്മൾ ഉച്ച കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നല്ല ഇടിയും മിന്നലും കാറ്റും മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കറണ്ടും ഉണ്ടായിരുന്നില്ല. പിന്നെ മിന്നലായിട്ട് നമുക്ക് വർക്ക് ഏരിയയിൽ ഓപ്പൺ ആണല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്നിട്ട് കുക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ നമുക്ക് ഒരുപാട് സമയം പോയി. അപ്പോൾ ഇനി മുതൽ നമ്മൾ ഏതായാലും ഉച്ച സമയത്ത് തന്നെ കുക്ക് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ പാടാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്നാ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ചോറിനായിട്ടുള്ള അരിയൊക്കെ കഴുകി വെള്ളമൊക്കെ വെച്ച് ചോറിനായിട്ടുള്ള പണികളാണ് ചെയ്യുക. ബാക്കിയുള്ള പണികളൊക്കെ നമ്മൾ രാവിലെ തീർക്കും. രാവിലെ അതുപോലെ തന്നെ നമ്മൾ വെളുപ്പിനെ എണീക്കുന്നത് കൊണ്ട് തന്നെ രാവിലെ കുറച്ച് വൈകിയാണ് കേട്ടോ എണീക്കുന്നത്. പിന്നെ ഇന്നിപ്പോൾ സാലിമിന് നോമ്പില്ല. കഴിഞ്ഞ വർഷം അവൻ 10 എണ്ണം പിടിച്ചതാണ്. അപ്പോൾ ഈ തവണ അവനെ കൊണ്ട് പിടിപ്പിക്കണം. പക്ഷേ ഇന്ന് അവൻ എടുത്തിട്ടില്ല നോമ്പ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വാബ ഇറച്ചി ചിക്കൻ വാങ്ങിക്കൊണ്ട് തന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അരി കഴുകിയത് വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അരിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അരി ഇട്ട് കൊടുത്തിട്ട് ബാക്കി നമുക്ക് ചിക്കനായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ആ സമയം കൊണ്ട് ചോറ് നമുക്ക് റെഡിയായി കിട്ടുകയും ചെയ്യും. പിന്നെ ഇപ്പോൾ രാവിലെ സാലിമിന് പഠിപ്പിക്കാനായിട്ട് ഉസ്താദ് വീട്ടിൽ വരുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷം അവനെ മദ്രസയിലൊക്കെ വിടാത്തതുകൊണ്ട് തന്നെ മദ്രസയിലെ കാര്യങ്ങളൊക്കെ അവൻ ഭയങ്കരമായിട്ട് പുറകോട്ടേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഉസ്താദിനോട് വീട്ടിൽ വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉസ്താദ് രാവിലെ വരും, 1 മണിക്കൂർ അവനെ പഠിപ്പിക്കാനായിട്ടൊക്കെ പോകും. അപ്പോൾ ഞാൻ ചിക്കൻ നന്നായിട്ടൊന്ന് കഴുകി എടുത്ത് വെക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ചിക്കൻ നല്ല ബോണില്ലാത്ത ചിക്കൻ നോക്കി എടുത്തു വെച്ചതായിരുന്നു. പക്ഷേ ബ്രെഡും ബ്രെഡിൻ്റെ പൊടിയൊക്കെ വാങ്ങാൻ പോകാനായിട്ട് ഭയങ്കര മഴയൊക്കെ ആയതുകൊണ്ട് പിന്നെ പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞാനത് ഉണ്ടാക്കുകയും ചെയ്തില്ല കേട്ടോ. പിന്നെ സ്നാക്സ് പുറത്തുനിന്ന് വാങ്ങാനായിട്ട് വാപ്പ വൈകുന്നേരം പോകാമെന്ന് വിചാരിച്ചപ്പം വണ്ടിയുടെ താക്കോല് അയാൻ കൊണ്ടുപോയിട്ട് എങ്ങാണ്ട് ഇട്ടേക്കും. അവന് ഓർമ്മയേ ഇല്ല അവിടെ കൊണ്ടുപോയിട്ടേന്ന്. അത് കാരണം വാപ്പ പള്ളിയിലും പോയില്ല, പുറത്തും പോയില്ല. അപ്പോൾ നമുക്കൊന്ന് എന്താ പറയുക, അപ്പോൾ ചായയും പാലൊന്നും വാങ്ങാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഞാനിനി ചിക്കന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ നന്നാക്കി എടുക്കുകയാണ്. സവാള, ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ തക്കാളിയൊക്കെ നന്നാക്കി എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ചോറിനും അതുപോലെ തന്നെ ഇടയത്താഴത്തിനും ഒക്കെ ഈ ചിക്കൻ കറി തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ ചിക്കന് വേണ്ടിയിട്ട് പത്തിരിയാണ് കേട്ടോ എടുക്കുന്നത്. പത്തിരി വീട്ടിലല്ല ഉണ്ടാക്കുന്നത്, നമ്മളിവിടെ അടുത്തൊരു വീട്ടിലുണ്ടാക്കുന്ന ഇടത്തു നിന്ന് വാപ്പ വാങ്ങിയിട്ട് വരുവാണ്. അപ്പോൾ പത്തിരി ചുടാനുള്ള പാത്രം ഇല്ല ഇവിടെ. അതിൻ്റെ പത്തിരിയുടെ കല്ലുമില്ല, അല്ലെങ്കിൽ നോൺ സ്റ്റിക്കോ ആ ഒരു ടൈപ്പ് പാത്രം ഞാൻ വാങ്ങിയിട്ടില്ല, അത് വാങ്ങണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ പത്തിരി പൊതുവേ ഉണ്ടാക്കാറില്ല. ഇനി മുതൽ അതുപോലെ തന്നെ ആ കഞ്ഞിവെള്ളം കളയണ്ട കേട്ടോ. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു പശുവിനെ വിറ്റായിരുന്നപ്പോൾ ഞാൻ കഞ്ഞിവെള്ളം വീട്ടിൽ തന്നെ ഒഴിക്കണമെന്നൊക്കെ. അപ്പോൾ ആ ചേട്ടൻ പുതിയൊരു കിടാവിനെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം ഇനി മുതൽ കളയുന്നില്ല. ഇനി ഞാൻ കുറച്ച് വെള്ളം നമുക്ക് കുടിക്കാനായിട്ട് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഗ്യാസിൽ. പിന്നെ ഞാൻ ഈ ഒരു ഇത് ഐറ്റം ആമസോണാണോ ഫ്ലിപ്കാർട്ടാണോ എന്ന് ഓർക്കുന്നില്ല, അതിൽ നിന്ന് വാങ്ങിയതായിരുന്നു. ഞാൻ ഇത് വാങ്ങിയത് എന്തിനാന്ന് വെച്ചാൽ, നമ്മൾ വലിയ വലിയ വേസ്റ്റൊക്കെ കറിവേപ്പില അതുപോലുള്ള വേസ്റ്റൊക്കെ ഈ സിങ്കിൽ കൂടെ അകത്തേക്ക് പോകുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വാങ്ങിയതായിരുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു സിങ്കിൻ്റെ സ്റ്റീലിൻ്റെ പോർഷനിൽ നമ്മളിങ്ങനെ പുഷ് ചെയ്ത് വെക്കുമ്പോൾ അത് അവിടെ ഇരിക്കുമെന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. പക്ഷെ ഞാനങ്ങനെ വെച്ചപ്പോൾ ഈ ഒരു പാത്രത്തിൻ്റെ വെയിറ്റ് കൊണ്ട് അതിങ്ങനെ നിലത്തേക്ക് ചാടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒട്ടിച്ച് വെക്കാൻ വല്ല എന്താ പറയുക, ഒട്ടിക്കാൻ പാകത്തിന് എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്കിതുവരെ അത് ഒട്ടിക്കാൻ പാകത്തിനുള്ളൊരു പശ കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചുമ്മാ അത് സിങ്കിലിങ്ങനെ വച്ചേക്കുവാണ്. പക്ഷെ അത് പാത്രമൊക്കെ നമ്മൾ അതിലേക്ക് ഇടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ സവാളയൊക്കെ അരിഞ്ഞെടുത്തു, അതുപോലെ തന്നെ തക്കാളി അരിഞ്ഞെടുത്തു, ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചതച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ വാർക്കാണ്. ഈ സമയത്ത് കൊച്ചിന് സാലിമാണ് കേട്ടോ എടുത്തുകൊണ്ട് നടക്കുന്നത്. ഞാൻ ചിക്കൻ കറി അടുപ്പിൽ തന്നെയാണ് കേട്ടോ വയ്ക്കുന്നത്. അപ്പോൾ ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ സവാള വഴറ്റാനായിട്ട് വെച്ചിട്ടുണ്ട്. ഉരുളിയിലാവുമ്പോൾ നമുക്ക് സവാള വേഗത്തിലൊന്നും കരിഞ്ഞൊന്നും പോകുന്നുമില്ല അടുപ്പിൽ വെക്കുമ്പോൾ. അപ്പോൾ എൻ്റെ അയൽവക്കത്തുണ്ടായിരുന്നൊരു ചേച്ചി ഇവിടുന്ന് താമസം മാറ്റിപ്പോയിട്ടോ. അപ്പോൾ ആ ചേച്ചി ഇന്നലെ ചുമ്മാ വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം വന്നതിന് മുന്നേ എന്നോട് ചോദിച്ചു മത്തൻ്റെ ഇല വേണമെന്ന്. അപ്പം പാലൊക്കെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വെജിറ്റബിൾസിൻ്റെ ഒക്കെ ലീഫൊക്കെ കഴിക്കണത് നല്ലതാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു കുറച്ച് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി വന്നപ്പോൾ കുറച്ച് മത്തൻ്റെ ഇലയൊക്കെ കൊണ്ടുവന്നു. ഞാനത് നന്നായിട്ടൊന്ന് കഴുകി വെള്ളം പോകാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സവാളയൊക്കെ വഴന്ന് വന്നു. അതിലേക്ക് ഞാൻ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇവിടെ ഇളക്കാനായിട്ടൊരാൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് കുക്ക് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ പാകത്തിന് ഉപ്പും എല്ലാം ചേർത്ത് ചിക്കനൊക്കെ ഇട്ട് കൊടുത്ത് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അത് അവിടെ ഇരുന്ന് പയ്യെ ഇരുന്ന് വേവട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ മത്തൻ്റെ ഇല കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ മത്തൻ്റെ ഇലയൊക്കെ അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഇവിടെ എല്ലാവരും ഇലക്കറികളൊക്കെ തന്നെ എല്ലാവരും കഴിക്കും, ഇഷ്ടമാണ്. പിന്നെ പിള്ളേർക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല, പക്ഷേ ഞാൻ ചോറിൽ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുള്ളൂ. അവരെ കൊണ്ട് നിർബന്ധിച്ച് കഴിപ്പിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്ത് എല്ലാവരും ചേച്ചിമാരാണ് കേട്ടോ. മുസ്ലിംസ് എല്ലാം ഹിന്ദുസാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാം ചേച്ചി ചേച്ചി എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇത് കൊണ്ടുതന്ന ചേച്ചിയുടെ പേര് സജിത എന്നാണ് കേട്ടോ. ശരിക്കും മത്തൻ്റെ ഇലയൊക്കെ നല്ല പോഷക ഗുണമുള്ളതാണ് കേട്ടോ. ഞങ്ങൾ എല്ലാത്തിൻ്റെ ഇല തന്നെ കഴിക്കാറുണ്ട്. പക്ഷേ ഞാൻ മത്തൻ്റെ ഇലയൊന്നും ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഇതാദ്യമായിട്ടാണ് ഞാൻ മത്തൻ്റെ ഇല ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ഒത്തിരി ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ കുറച്ചെടുത്ത് ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണ്. കാരണം നോമ്പായതുകൊണ്ട് തന്നെ നമുക്ക് അധികം അങ്ങനെ കഴിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ചെടുത്ത് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതിലോട്ട് ഞാൻ ഒരു സവാള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാനത് തോരനുണ്ടാക്കി വെക്കുകയാണ്. അപ്പോൾ അത് ചോറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് തോരനുണ്ടാക്കുന്നത്. ഇതിലോട്ട് ഞാൻ രണ്ട് മുട്ടയും ചേർക്കുന്നുണ്ട്. മുട്ടയും ചേർത്തിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ആ ഒരു ഇലയുടെ ആ ഒരു എന്താ പറയുക ടേസ്റ്റ് മുമ്പിൽ നിൽക്കില്ല. അപ്പോൾ പിള്ളേർക്കാണെങ്കിലും കഴിക്കാനായിട്ട് പറ്റുകയൊക്കെ ചെയ്യും. ഞാൻ പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു മത്തൻ്റെ ഇലയുടെ നല്ലൊരു മണമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് കുറച്ച് ഗരം മസാലയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൂടെ അവന്മാർക്ക് എന്താ പറയുക ബുൾസൈ വേണമെന്നും പറഞ്ഞിട്ട് കാടമുട്ട ബുൾസൈ വേണമെന്നും പറഞ്ഞിട്ട് വന്ന് അതും ഉണ്ടാക്കി കൊടുക്കുവാണ്. ഞാനപ്പോൾ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ എടുത്ത് വെച്ചു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമുക്ക് ബ്രെഡിൻ്റെ പൊടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയില്ലായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു ഫ്രൈ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചായക്കായിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ പാലൊന്നും മേടിക്കാൻ പോകാൻ പറ്റാത്തതുകൊണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പാൽപ്പൊടി ഇട്ടിട്ടുള്ള പാൽച്ചായയാണ് കുടിക്കുന്നത് കേട്ടോ. അപ്പോൾ വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പിന്നെ കുറച്ച് വെള്ളം നമുക്ക് കലക്കണം. അപ്പോൾ ടാങ്ക് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് കലക്കുന്നത് കേട്ടോ. അപ്പോൾ ടാങ്കും പഞ്ചസാരയും കൂടിയും നന്നായിട്ട് മിക്സ് ചെയ്യുവാണ്. അപ്പോൾ മിക്സ് ചെയ്യുന്ന ആൾ നമ്മുടെ മുഹമ്മദ് അയാനാണ് കേട്ടോ. അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മുടെ കറി ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ഇത് ഞാൻ ചാറി തന്നെയാണ് എടുക്കുന്നത്. കാരണം നമുക്ക് മൂന്ന് നേരത്തേക്ക് ഇത് ഉപയോഗിക്കും വേണം. പിന്നെ പത്തിരിക്കൊക്കെ ചാറില്ലെങ്കിൽ കഴിക്കാനായിട്ട് പാടല്ലേ. അപ്പോൾ ഇനി ഞാൻ പാൽച്ചായക്ക് വേണ്ടിയിട്ട് പാൽപ്പൊടിയും അതുപോലെ തന്നെ കട്ട ചായയും കൂടി മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ
പിന്നെ അതുപോലെ തന്നെ കട്ടൻ ചായ എല്ലാവർക്കും നിർബന്ധമാണ് കേട്ടോ കുടിക്കണം എന്നുള്ളത്. അപ്പം ഞാൻ കുറച്ച് കട്ടൻ ചായയും കൂടി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാലൻസുള്ള കട്ടൻ ചായ മധുരമിട്ട് മാറ്റിയൊക്കെയാണ് കേട്ടോ. അപ്പം ഞാൻ ആ ചിക്കൻ മിക്സ് ചെയ്ത് വെച്ചില്ലേ, അത് ഞാൻ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വാപ്പാക്ക് വേണ്ടിയിട്ടെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഞങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ കഴിക്കുന്നുള്ളൂ. അപ്പോൾ വാപ്പ വരുമ്പോൾ വാപ്പാക്ക് കഴിക്കാൻ വേണ്ടിയിട്ടെല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പത്തിരിയും ചിക്കൻ കറിയും അതുപോലെ തന്നെ വെള്ളവും ചായയും കട്ടൻ ചായയും പിന്നെ ഈന്തപ്പഴം. പക്ഷെ ഒരു കാര്യം ഞാൻ മറന്നുപോയായിരുന്നു, വാപ്പ നോമ്പ് തുറക്കുമ്പോൾ ഈന്തപ്പഴം കഴിക്കില്ല. ഞാൻ വെള്ളമാണ് കുടിക്കാറ്. സാധാരണ വാപ്പ പള്ളിയിലാണല്ലോ നോമ്പ് തുറക്കാറ്, അപ്പോൾ അത് നമ്മൾ അറിയാറില്ല. അപ്പോൾ ഇന്നിപ്പോൾ വാപ്പ പള്ളി പോകാത്തതുകൊണ്ട് തന്നെ വീട്ടിലാണ് നോമ്പ് തുറന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ, താങ്ക് യു.